പിന്നെ നമ്മൾ അകത്തേക്ക് വരുമ്പോഴത്തേക്കും മോളോട് നോക്കുമ്പോൾ ഫുള്ള് കളർഫുൾ ആയിട്ടാണ് കാണുന്നത്. മോള് അപ്പൊ കട്ടണൊക്കെ ഇട്ട് ഫുള്ളി ഒരു ലക്ഷറി ക്ലാസ് യാത്രയാണ് ഈ ഒരു ഓട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത, ഒരേ സമയം നമുക്ക് കയ്യിലും കാലിലും വണ്ടി കൺട്രോൾ ചെയ്യാം. അപ്പൊ ഇത്രയും വെയിറ്റ് ഉണ്ടായിട്ട് തന്നെ മോളിലോട്ട് പൊങ്ങുന്നതാണ്. ഈ ഒരു വണ്ടിയിൽ JB ല് വരെ കൊടുക്കുന്നുണ്ട്. ഹായ് ഗൈസ്, ആപ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഇന്നൊരു ഓട്ടോയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓട്ടോയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എന്നാൽ ഈ ഒരു ഓട്ടോ ഫുള്ളി മോഡിഫൈഡ് ഒരു ഓട്ടോയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഓട്ടോയ്ക്കകത്ത് ഇല്ലാത്ത കാര്യമില്ല. ഓട്ടോമാറ്റിക് ഡോർ, സൗണ്ട് സിസ്റ്റം, JBL, ഇന്റീരിയർ വർക്ക്, എക്സ്റ്റീരിയർ വർക്ക്, അങ്ങനെ ഫുള്ളി മോഡിഫൈഡ് വണ്ടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ 2015 മോഡൽ പിയാജിയോ ആപ്പയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ സ്റ്റോക്ക് ഹെഡ്ലാമ്പ് ആണ് കാണുന്നത്. ആ സ്റ്റോക്കിൽ തന്നെ നിയോൺ ലൈറ്റ് കൊടുത്ത ഇവിടെ DR ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫോക്കസ് ചെയ്യുന്ന രണ്ട് LED ലാമ്പും അതിന് മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി മാടക ലുക്കിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീലിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വീലിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു വീൽ കവർ പോലെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു മോഡിഫിക്കേഷൻ, ഒരു അലോയ് ഫീൽ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അത് ഒരു നല്ല ലുക്കാണ്. സ്റ്റോക്ക് വീൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് രണ്ട് ഹോണ് അത് വെളിയിൽ വെച്ചേക്കുവാണ്. ഇത് എയർ ഹോൺ അല്ലെങ്കിലും വണ്ടിക്ക് എയർ ഹോൺ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മിററിൻ്റെ വെളിയിലത്തെ കവർ നമ്മൾ ക്രോം ആക്കിയിട്ടുണ്ട്. അതുപോലെ വെസൽ കാണുന്ന പോലത്തെ രണ്ട് ഹെഡ്ലാമ്പും അതുപോലെ മുകളിലൊരു ടോപ്പ് ലൈറ്റും കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്രണ്ടിൽ ഇത്രയും മാരക ലുക്ക് ഉണ്ടെങ്കിൽ അകത്തും കുറേ മാരക ഐറ്റം കാണാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അകത്തേയും കൂടെ കാണിച്ചു തരാം. വണ്ടിയുടെ പേരും ഒരു യുണീക്ക് പേരാണ്, ഗപ്പി. അതിനോട് തേരുന്ന തന്നെ ഗപ്പി ഫോണും കാര്യമൊക്കെ കൂടെ കൊടുക്കുന്നുണ്ട്. കംഫോർട്ടിന് വണ്ടി പ്രാധാന്യം കൊടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് ഉടായ്പ കംഫോർട്ടല്ല കൊടുത്തേക്കുന്നത്. നമ്മളെ ബാക്കിലെ രണ്ട് സസ്പെൻഷനും മാറ്റിയിട്ടുണ്ട്. ഇപ്പം വണ്ടി എത്ര കട്ടർ വീണ് കുലുങ്ങിയെന്ന് പറഞ്ഞാലും അകത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു ഷെയ്ക്ക് പോലും വരത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള സസ്പെൻഷനാണ് വണ്ടിക്കകത്ത് വെച്ചേക്കുന്നത്. പറഞ്ഞ വണ്ടിയിലൊക്കെ സ്പ്രിങ് സസ്പെൻഷനാണ് വരുന്നത്. നമ്മൾ വണ്ടിയുടെ കംഫോർട്ട് കൂട്ടാൻ വേണ്ടി സ്പ്രിങ് മാറ്റി റൗണ്ട് ഗാർഡാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ കംഫോർട്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. എത്ര കട്ടറി വീണെന്ന് പറഞ്ഞാലും അകത്ത് കാര്യമായ ഒരു ഷെയ്ക്ക് വരത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള കംഫോർട്ടിൻ്റെ പ്രാധാന്യത്തെയും വണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒരു വിഷ്വൽ മോഡിഫിക്കേഷൻ ഉപരി വണ്ടിയുടെ സസ്പെൻഷൻ വരെ മാറ്റി കംഫോർട്ടിനും കൂടാണ് ഈ ഒരു വണ്ടി പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് മുകളിലോട്ട് നോക്കുമ്പോൾ ഫുള്ള് കളർഫുൾ ആയിട്ടാണ് കാണുന്നത്. മുകളിൽ കുറച്ച് നമ്മൾ പിക്സൽ വർക്ക് പോലെ ഒരു LED വർക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മുകളിൽ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഒരു കാം ഫീലാണ് വണ്ടി കിട്ടുന്നത്. ഇതിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു കട്ടണും കാര്യം കൊടുക്കുന്നുണ്ട്. അവിടെയും കുറച്ച് LED വർക്കും കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കട്ടണൊക്കെ ഇട്ട് ഫുള്ളി ഒരു ലക്ഷറി ക്ലാസ് യാത്രയാണ് ഈ ഒരു ഓട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറങ്ങിൻ്റെ എല്ലാം കളറെല്ലാം മാറ്റി നമ്മൾ ഗ്രീൻ കളർ ആക്കിയിട്ടുണ്ട്. അതേ ഗ്രീൻ നമുക്ക് ഫ്രണ്ടിൽ ഒരു ആൻറ്റിന പോലെയും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കാർപ്പറ്റും ഗ്രീനാണ്. സീറ്റിൻ്റെ അവിടെയും ആ സൈഡിലും ഫുള്ള് ഗ്രീൻ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിന് പറയണം, വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്രീൻമായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാർപ്പറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇവിടെ നമുക്ക് സാധാരണ ഓട്ടോയിലൊക്കെ നമുക്ക് കയ്യിലാണ് ആക്സിലേറ്റർ വരുന്നതെങ്കിൽ ഇതിന് കാലിലും ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്. ഒരേ സമയം കയ്യിലും കാലിലും ഇത് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്രേക്കും ആക്സിലേറ്ററും കാര്യവും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഹോട്ടലിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് റിവേഴ്സ്, സ്റ്റാർട്ട്, സ്റ്റോപ്പ് കൊടുക്കുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഗിയറും കാര്യമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത, ഒരേ സമയം നമുക്ക് കയ്യിലും കാലിലും വണ്ടി കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആക്സിലേറ്റർ നമുക്ക് 40 വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് താഴത്തെ ആക്സിലേറ്ററാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാറിനെ പോലെ. അത് നമ്മൾ അഡീഷണലി വെച്ചാണ്. അങ്ങനെ വണ്ടി 80 വരെ കയറുമെന്നാണ് പറയുന്നത്. പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷനും കാര്യമൊക്കെ നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇത്രയും വെയിറ്റ് ഉണ്ടായിട്ട് തന്നെ മുകളിലോട്ട് പൊങ്ങുന്നതാണ്. അപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ഇവിടെ രണ്ട് ലിവറും അവിടെ ഒന്നും കൊടുക്കുന്നുണ്ട്, കാരണം ഇവിടെ ഇത്രയും വെയിറ്റ് വരുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഡിക്കിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വണ്ടിയിൽ JB വരെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 2-ചാനൽ ആമ്പും കൊടുക്കുന്നുണ്ട്. ഈ ആമ്പ് നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു സീറ്റിനകത്ത് ഒട്ടിച്ച് വെച്ചേക്ക് വരുന്ന
അങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്ക് സീറ്റിൽ വൈബ്രേഷൻ വന്ന് അകത്തിരിക്കുന്നവൻ്റെ നെഞ്ച് വരെ ഇടിക്കും. അത്രയ്ക്ക് സൗണ്ടാണ് വണ്ടിക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ കിടത്തി വെച്ചേക്കുന്നത്. പിന്നെ ജെ ബി ലൊക്കെ ഓട്ടോയ്ക്കകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലെവല് മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മൾ ബാക്കിൽ രണ്ട് പയനിയറിൻ്റെ സ്പീക്കറും കൊടുക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് എൽ ഇ ഡി ലൈറ്റും കാര്യമൊക്കെ വരുന്നുണ്ട്. വണ്ടി കംഫോർട്ടിന് പ്രാധാന്യം കൊടുക്കുന്നത് പറഞ്ഞ പോലെ തന്നെ വണ്ടിയിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരുന്നുണ്ട്. അതും കളർഫുള്ളാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം. ഇവർ ഹൈടെക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്നത് പ്രസ് ചെയ്താൽ തുറന്നു വരും. കണ്ടോ, അപ്പം ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ വണ്ടിക്ക് കംഫോർട്ടിന് വരെ പ്രാധാന്യം കൊടുത്താണ് ഈ ഒരു വണ്ടി ചെയ്തേക്കുന്നത്. അതുപോലെ ഇൻസ്റ്റാ ജെ ബിയിലും വണ്ടിയിൽ വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു കളറായിട്ടുണ്ട് വണ്ടി. ഗൈസ്, ഈ ഒരു വണ്ടി ഭയങ്കര കംഫോർട്ടാണെന്ന് പറയും. നമുക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഓട്ടോ ഓടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ടാക്കി ബാക്കി നോക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ത്രീ വീലർ വണ്ടി ഓടിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹാൻഡിലിങ്ങും കാര്യമൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു സ്കൂട്ടർ ഓടിക്കുന്ന ലാഘവത്തിൽ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. എന്നാൽ മൂന്ന് വീൽ ഉണ്ടായതുകൊണ്ട് വണ്ടി മറിയുമെന്നൊരു പേടിയും നമുക്കില്ല. പിന്നെ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാനൊരു ഓട്ടോ ഓടിക്കുന്നത്. പിന്നെ ഗിയർ കുറച്ച് ടൈറ്റ് ആണെങ്കിലും ക്ലച്ചൊക്കെ ഭയങ്കര സോഫ്റ്റാണ് വണ്ടി ഇടാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഗിയറും കാര്യമൊക്കെ നമ്മുടെ കയ്യിലാണ് ഉള്ളത്. നമ്മുടെ പഴയ ബജാജ് ചേതക്കും സൂപ്പറൊക്കെ നമ്മൾ ഇടുന്ന ആ രീതി തന്നെയാണ് ഇതിനും ഉള്ളത്. ഇനി നമ്മൾ ഈ ഒരു വണ്ടിയുടെ കംഫോർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആ സ്പ്രിംഗ് സസ്പെൻഷൻ മാറ്റിയത് കൊണ്ട് തന്നെ നമ്മൾ കട്ടറ് വീണാൽ കുലുങ്ങത്തില്ല. ഇപ്പം മറ്റു ഓട്ടോയിലൊക്കെ ഞാൻ യാത്ര ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ കട്ടിലൊക്കെ വീഴുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. എന്നാൽ ഈ ഒരു വണ്ടിക്ക് ആ ഒരു ഷെയ്ക്ക് പോലും കിട്ടുന്നില്ല. അപ്പം നല്ലൊരു കംഫോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ സീറ്റിൻ്റെ കാര്യം നമ്മൾ പറയണം. അതും നമ്മൾ ഓൾട്ടർ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം നല്ല ഹഗ് ചെയ്ത് പിടിക്കുന്ന സീറ്റാണ്. അതുപോലെ നല്ല ലോങ് ഡ്രൈവിന് പറ്റിയ നല്ല തൈ സപ്പോർട്ടായി സീറ്റും കൂടെയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫോർട്ട് ഈ ഒരു വണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു വണ്ടി വെറും ഒരു വിഷ്വൽ മോഡിഫിക്കേഷൻ മാത്രമല്ല, അതിനുപരി ഈ ഒരു വണ്ടിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ കംഫോർട്ടും ഒരേ സമയം നോക്കുന്നുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ടിപ്പിക്കൽ ഒരു സ്കൂട്ടർ ടൈപ്പ് ബ്രേക്കിംഗ് എനിക്കിതിൽ ഫീൽ ചെയ്തുള്ളൂ. എക്സ്ട്രാ ഓർഡിനറി പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ബ്രേക്കിംഗ് ഇനാഫ് ആണ്. അപ്പോൾ ഈ ഒരു വണ്ടി എങ്ങനെ ഈ ലുക്കിലേക്ക് എത്തിയെന്ന് നമുക്ക് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള മോഡിഫിക്കേഷൻ വണ്ടികളുടെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കണ്ട് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് നമ്മുടെ ഷിയ ചേട്ടൻ, നമ്മുടെ ഗപ്പിയുടെ ഓണറാണ്. ഹായ് ചേട്ടാ. ഹായ്, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വണ്ടി ചെയ്യാനുള്ള കാരണം? സാധാരണ ഞാനൊരു പണ്ട് തൊട്ടേ 2018 ഒരു വണ്ടി എടുത്ത് ഞാൻ ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ ആ ഒരു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ആയി. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു വണ്ടി എടുത്ത് ഗപ്പിന്ന് പേരൊക്കെ ഇട്ട് മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കി, അത് വെഹിക്കിൾ വിളിച്ച് പേപ്പർ വന്ന് അന്നേരം വണ്ടി കൊടുത്ത് കാശ് മേടിച്ച്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടിയൊക്കെ പിടിക്കും, വെഹിക്കിൾമാർ പിടിക്കും. കാരണം പ്രശ്നമൊക്കെയാണ് ഇത്. പിന്നെ ഇടുക്കിയിൽ നമ്മളെ റോബിൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു പുള്ളി പണിഞ്ഞ റോബിൻസ് ആയിരുന്നു വണ്ടിയുടെ പേര് അത്. പിന്നെ റോബിൻ എന്ന് പറയുന്ന ചേട്ടൻ പണിഞ്ഞ വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഫുള്ള് ഭ്രാന്തമാരാണല്ലോ, ഈ വണ്ടി ഭ്രാന്തമാരാണല്ലോ. ഇടുക്കിയിലും കണ്ട ഇതുപോലെ 15 വണ്ടി പണിഞ്ഞിട്ടുണ്ട്. ഇത് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി. ഇടുക്കിയിൽ നിന്ന് ഒരു വണ്ടി സ്വന്തമാക്കണം എന്ന് പണ്ട് തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം 2018 ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ട്, അന്ന് ചോദിച്ചു തന്നില്ല, പിന്നെയും ചോദിച്ചു തന്നില്ല. അങ്ങനെ 2021 ആ വണ്ടി ഞാൻ കൊടുത്ത സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ ആ ഒരു മോഹവില, അതായത് 1,60,000 എന്റെ മോഹവില കൊടുത്ത് ഞാൻ മേടിച്ച വണ്ടിയാണിത്. അത്രയും വരത്തില്ല. സാധാരണ വണ്ടിക്ക് വരുന്ന 1,40, 1,20, 1,50 വരത്തുള്ളൂ. ഇത് അതിന്റെ കൂടെ നമ്മൾ 10,000 രൂപ അഡീഷണൽ കൊടുത്ത് മോഹവില ലേലം എന്നിട്ട് ലേലം വിളിച്ച് ഫേസ്ബുക്കിൽ ലേലം പോലെ ലേലം വിളിച്ച് നമ്മൾ സ്വന്തമാക്കിയ വണ്ടി. നമ്മൾ സ്വന്തമാക്കിയിട്ട് എന്തൊക്കെ വർക്കാണ് വണ്ടി ചെയ്തേക്കുന്നത്? സ്വന്തമായിട്ട് അതിനകത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പിന്നെ ആ ക്യാബിൻ ഫുള്ള് പാവക്കുട്ടി ടോയ്സ് ടെഡി ബെയർ കയറ്റിട്ടുണ്ട്. പിന്നെ ക്ലാസ് അഡീഷണൽ കയറ്റിട്ടുണ്ട്. കാരണം ഇവിടെ അറിയാലോ നമ്മുടെ റോഡിന്റെ അവസ്ഥ. ക്ലാസ് കയറ്റിട്ടുണ്ട്. പിന്നെ ഓട്ടത് എന്ന് പറഞ്ഞാൽ സസ്പെൻഷനാണ്. ഇതെല്ലാം അവിടെ ചെയ്ത വണ്ടിയാണ്. ഇതൊന്നും നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബോർഡർ മഞ്ഞ. ഇതിന്റെ ബോർഡർ ഇവിടെ മഞ്ഞയില്ല, ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അതാ വണ്ടിയുടെ സസ്പെൻഷൻ എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടൊക്കെ വരുന്നത്. ഈ വണ്ടിക്ക് ഇത്രയും നമുക്ക് വിഷ്വൽ മോഡിഫൈ ചെയ്തതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത്രയും ഒരു കംഫോർട്ട് കൂടെ കൊടുത്തപ്പോ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടത്. ആ കാരണം നമ്മുടെ സുരക്ഷിത മാത്രം നമ്മൾ നോക്കിയപ്പോരാ, കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ഇതും കൂടി നമ്മൾ നോക്കണം. അത് ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ വണ്ടി ചെയ്തിരിക്കുന്നത്. യാത്രക്കാർ ഇതുകൂടെ നമ്മൾ നോക്കണം. ഈ ഒരു വണ്ടി ഉള്ള നമ്മുടെ ആദ്യക്കാട്ടുകൾ എങ്ങനെയാണ്? ഇവരൊക്കെ ബസ്സിന്റെ ഫാൻസ് ആണോ? മക്കളുടെ പേര്
ഷെനീഫ് അപ്പൊ നമ്മളൊക്കെ ബസ്സിന്റെ ഫാൻസ് ആണ് ഇവരെ കാണുന്നത്. നമ്മുടെ ചേട്ടനും ഉണ്ട്. അപ്പൊ ഇതൊരു മോഡിഫൈഡ് ഫുള്ളി മോഡിഫൈഡ് വണ്ടിയാണ്. അപ്പം ഇതുപോലുള്ള മറ്റു വണ്ടികളുടെ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ആപ്പിൾ എലക്സ് സൈനിങ് ഔട്ട്. ബൈ ബൈ.